കോസ്റ്റ്യൂമറായി സിനിമയിലേക്കെത്തി, അവിടുന്ന് നടനായി കഴിവ് തെളിയിച്ച് മലയാളക്കരയുടെ മുഴുവൻ ആദരവ് നേടിയെടുത്ത കലാകാരനാണ് ഇന്ദ്രൻസ്. പട്ടിണിയുടെയും അവഗണനയുടെയും ഒരു ഇരുണ്ട കാലം പിന്നിട്ടിട്ടാണ് ഇന്ദ്രൻസ് ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തുന്നത്. കോസ്റ്റ്യൂമറായി സിനിമയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് മമ്മൂട്ടിയുമായി ഉണ്ടായ അനുഭവം രസകരമായി വിവരിക്കുകയാണ് ഇന്ദ്രൻസ്. വസ്ത്രധാരണത്തിൽ വളരെ ചിട്ടയും വാശിയുമുള്ള വ്യക്തിത്വമാണ് മമ്മൂട്ടി. സിനിമയിൽ വന്ന നാൾ മുതൽ മമ്മൂക്ക അത് ശ്രദ്ധയോടെ പരിപാലിച്ചു പോവുകയും ചെയ്യുന്നു. വേഷവിധാനത്തിൽ നോ കോംപ്രമൈസ്. അത്തരത്തിലുള്ള പ്രകൃതക്കാരനായ ഇന്നത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ പണ്ട് വിദഗ്ധമായി പറ്റിച്ചതിനെ പറ്റി വിവരിക്കുകയാണ് ഇന്ദ്രൻസ്. 1983 ബാലു കിരിയത്ത് സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് വിസ. ഇതിൽ മോഹൻലാലും ശ്രീനാഥും മമ്മൂട്ടിയുമായിരുന്നു നായകന്മാർ. ലാലേട്ടൻ ഹാസ്യം മുഴുനീളെ കൈകാര്യം ചെയ്ത ചലച്ചിത്രം കൂടിയായിരുന്നു വിസ. ഇതിൽ മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ പേര് ഷെരീഫ് എന്നായിരുന്നു. ഈ സിനിമയിൽ മെയിൻ കോസ്റ്റ്യൂം ഡിസൈനറുടെ അഭാവത്തിൽ മമ്മൂട്ടിയുടെ കോസ്റ്റ്യൂം ഡിസൈനറായി ഇന്ദ്രൻസ് മാറുകയായിരുന്നു. മമ്മൂട്ടിക്ക് ഇടേണ്ട ഷർട്ടുകൾ തയ്യാറാക്കണം. പക്ഷേ ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പൈസ അന്നില്ല. വർക്ക് ചെയ്തു കൊടുത്തതിനു ശേഷമേ സിനിമാ സെറ്റിൽ നിന്ന് പണം കിട്ടുകയുള്ളൂ. അപ്പോഴാകെ കയ്യിലുണ്ടായിരുന്നത് കുറച്ച് തുണികളും നന്നായി തയ്ക്കാനുള്ള കരവിരുതുമാണ്. ഒടുവിൽ ഇത് രണ്ടും ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കുറച്ച് തുണിയെടുത്ത് തച്ച് DB എന്ന് തുന്നി പിടിപ്പിച്ച് ബ്രാൻഡഡ് ഷർട്ടാക്കി മാറ്റി. കോസ്റ്റ്യൂം ഡിസൈനർ കലാസംവിധായകനായി എന്ന് പറയും പോലെ കണ്ടാൽ ബ്രാൻഡഡ് ഷർട്ടുകൾ പോലും തോറ്റുപോകും വിധം അത് പാക്ക് ചെയ്ത് മമ്മൂട്ടിക്ക് നൽകി. എന്നാൽ ഇക്കാര്യം മമ്മൂട്ടിക്ക് അറിയില്ലായിരുന്നു. ഈ രസകരമായ സംഭവം ഇന്ദ്രൻസ് തന്നെയാണ് വിവരിക്കുന്നത്. പിന്നീടൊരിക്കൽ അഭിമുഖത്തിൽ താനത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇതേക്കുറിച്ച് മനസ്സിലാക്കിയതെന്നും ഇന്ദ്രൻസ് കൂട്ടിച്ചേർക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.